धीमे 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 पता नहीं उड़न डायर ना होगा ना ये इम्पोर्टेंट कार्य बारे ना उन्नत है उन्हें आगे बैठने में मोली लेते केले आगे बैठे और हम लोग लिचोड़ी पोई है इधर इधर कंजा पापा इतना कहते सत्य डा शरीकम पोई इधर जो पापा बैठे बीटले में के पारे ना दे ചെക്കൻ്റെ അച്ഛൻ എന്തോ ഒരു ചെറിയ പണി ചെയ്തിട്ടാണ് കുടുംബം നോക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നീ ഇവിടെ ഈ പെൺവീട്ടുകാരാണെങ്കിൽ പണക്കാരല്ലേ, നല്ല കാശുള്ള കുടുംബം, ആ പെണ്ണ അനുഭവിക്കും. വേറെന്ത്, അച്ഛനും അമ്മയ്ക്ക് ഒറ്റ മോളല്ലേ ഇരുന്നാ, അതുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ അവർക്ക് ആരാ ഉള്ളത്, അതും നല്ല ഇതിൽ തലയിൽ വെച്ചാൽ പേനായിരിക്കും താഴെ വെച്ച് ഉറുമ്പഴിക്കും എന്ന രീതിയിൽ വളർത്തിയതല്ലേ. നീ പറഞ്ഞിട്ട് എന്താ കാര്യം, ഓണം അനുഭവിക്കും അത് ഉറപ്പാണ്. ഇത്രയും സൗകര്യങ്ങളൊക്കെ വിട്ടിട്ട് ആരാ പോവുക. സത്യയുടെ പറഞ്ഞത് ഞാൻ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് അവളുടെ ചുറ്റിക്കളി മനസ്സിലായതായിരുന്നു. ഒരു ദിവസം ഉണ്ടായിരുന്നു അവരും രണ്ടാളും കൂടെ പോകണം. അപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇങ്ങനത്തെ എന്തെങ്കിലും ആവുന്നു. സത്യം നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ആ ബൈ. എന്താണ് കൊച്ചിന് എന്താ പറ്റി? കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാം ഞാനും സുഷീല അവളെ വളർത്തിയത്. എന്നിട്ട് അവൾ അപ്പനെയും അമ്മനെയും മറന്നവൾ പോയില്ല. റിസൾട്ട് വന്നോ? എങ്ങനെയുണ്ട്? തോറ്റാ. അതെന്താ അവന് പറ്റിയത്? നല്ല പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നല്ലോ. ആ ഞാനത് പറയാനായിരുന്നു വന്നിരുന്നു. എന്റെ മോള് പാസ്സായി ഫുള്ളില് ഫുള്ള്. പിന്നെ അവൾക്ക് സപ്ലി ഒന്നുമില്ല. നിന്റെ മോന് എത്ര വിഷയത്തിനുണ്ട് സപ്ലി? 4 വിഷയത്തിന്. അവൻ എന്തിനാണ് പഠിക്കാൻ വിട്ട്? അല്ലെ കൂലിപ്പണിക്ക് പോയിക്കൂടിയിരുന്നാ? നീ അഡ്വാൻസ് ചോദിച്ചൊക്കെ അവൻ തൂർത്തടിക്കന്നേ. എൻ്റെ മോൾ അങ്ങനെ ക്യാഷ് ഒന്നും ചോദിക്കാറില്ല. അവൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ഇതൊക്കെ എന്തിനാണെന്നുള്ളതൊക്കെ എന്നോട് പറയാറുണ്ട്. പിന്നെ നീ എന്തിനാണോ അവന് പഠിക്കാൻ വിട്ടത്? നീ ഇങ്ങോടൊപ്പം കൂലിപ്പണിക്ക് അല്ലെങ്കിൽ വല്ല വാഴത്തോപ്പിലോ പോയി പണി ചെയ്യാൻ പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു കുറച്ച് സ്വീറ്റ്സ് അടിച്ചു തരാം. അപ്പോൾ ഞാൻ സ്വീറ്റ്സ് അടിക്കാൻ പോയതായിരുന്നു. എൻ്റെ മോൾക്ക് 99.8% മാർക്കുണ്ട്. നിൻ്റെ മോനോ? സോ ബാഡ്. ഓക്കെടാ ബൈ, പിന്നെ കാണാം. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യം തോറ്റു. ഭാര്യ ആരുടെ കൂടെ ബൈക്കുമ്പോ കറങ്ങിയടിച്ച് വരണമുണ്ടല്ലോ. അതാരാടാ? അല്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചതാണ്. അല്ല ഞാനും ജംഗ്ഷനിൽ നിൽക്കുമ്പോഴായിരുന്നു ആൾക്കാരൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് എന്റെ ഭാര്യന്റെ കാമുകനാണെന്നൊക്കെ പറയണേ. അങ്ങനൊന്നുമില്ല, എനിക്ക് ഞാനൊന്നല്ല ഇത് ജംഗ്ഷനിൽ പറയുന്ന കേട്ടത്. അത് പിന്നെ നിന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ മോശമില്ല. നമ്മള് അത്ര ഫ്രണ്ട്സ് ആയിട്ട് നിന്നോട് പറയണ്ടേ? അപ്പൊ നിന്റെ ഭാര്യ ഒന്ന് നോക്കാൻ സൂക്ഷിക്കാൻ പറഞ്ഞാളെ. ഇനി ഇപ്പത്തെ കാലാണ്, അതൊക്കെ നോക്കാൻ പറഞ്ഞാളെട്ടോ. വെറുതെ നാട്ടുകാരൊക്കെ ചിത്തപ്പേര് എടുത്തിട്ടുണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചാളട്ടോ, മറക്കണ്ട. ആളെ ഇത്രയും നാട്ടുകാരൊക്കെ പറയില്ലേ. എന്റെ ഭാര്യനെ കണ്ടുപിടിക്കുക. എന്റെ ഭാര്യ ഒരാണുങ്ങളെ മുഖത്ത് നോക്കൂലേ, എന്റെ മുഖത്ത് ഒഴിച്ച്. അതിനൊക്കെ ഒരു ഇത് വേണം, ഭാര്യമാരെ നിലയ്ക്ക് നിർത്താൻ പഠിക്കണോ? അതിനാണ് ഭർത്താക്കന്മാരുള്ളത്. അല്ലാതെ ഭാര്യമാര് ഭർത്താക്കന്മാരെ തലയിൽ കയറി നിരങ്ങാളതല്ല. അപ്പൊ നിന്റെ ഭാര്യനോടൊന്ന് പറഞ്ഞാളെ, ചെറുക്കല് മൊത്തം ആ പാട്ട് വെറുതെ നാട്ടുകാരെ വായിലിരുന്ന് നോക്ക് കേക്കണ്ട. ഒന്ന് പറഞ്ഞാളെ ചെന്നിട്ട്. എന്റെ പൊന്നെ തമ്പുരാണ്, ഇന്ന് ഇവിടെ ഇവന്റെ അപ്പം തന്നെയാണ് ഒരു ബൈക്ക് വരുന്നത്. നാട്ടുകാർ മൊത്തം ചോദിക്കുന്നുണ്ട്. ഇതിവിടോട് ചോദിക്കാൻ തന്നെ എന്നോട് ഇട്ട് ചാടാൻ തുടങ്ങും. ഇവിടെ നിന്നത്തോടുന്നത് നീ അവളുടെ ഒരു നീ കൊറേ കൂടെ കേട്ടോ. ഓഫീസിലോട്ടാ പറഞ്ഞു പോകുമ്പോ അവനോടൊപ്പം കറങ്ങിയടിക്കാൻ പോവാനേ. നാട്ടുകാർ മൊത്തം പറയുന്നുണ്ട് നീ കുറച്ച് ഓവറാണ്, കുറച്ച് നിലയ്ക്ക് നിന്നോ. ഞാൻ പറയുന്ന അനുസരിച്ചുള്ള ഇനി നിന്റെ വീട്ടിൽ ഇറങ്ങിപ്പോ. നാട്ടുകാർ മുഖത്തൊക്കെ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോ. നീ അവന് ആരാണ്? ഇങ്ങനെയുണ്ടാവും എന്ത് ബന്ധാ? ഓഫീസിലെ സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. എന്ന് പോക്ക അവന്റെ അപ്പം വരല. അവന്റെ അപ്പം ജംഗ്ഷനിൽ മൊത്തം നിന്നെ അവനെ കുറിച്ചുള്ള പാട്ടാളാണ്. ഞാൻ എന്താണ് ഇനി മറുപടി പറയണ്ടേ? നീ നിർത്തിക്കാളെട്ടാ, നിർത്തിക്കാളെ. ആടാ നിന്റെ മോനെ പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ കൊറേ ആയല്ലോ പരീക്ഷ ഒക്കെ കഴിഞ്ഞിട്ട്. വല്ല ജോലിയും കിട്ടിയാ?
ഇല്ലേ എൻ്റെ മോനിപ്പോ എം ബി ബി എസിന് കിട്ടിയിട്ട് അവൻ അവിടെ അവിടെ പഠിക്കാൻ സ്റ്റഡി ആയിട്ട് ബാംഗ്ലൂരിലോട്ട് പോയിരിക്കുകയാണ്. അവന് രണ്ടു മാസത്തിനുള്ളിൽ ജോബ് കിട്ടുന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ ഞങ്ങളോട് എന്തൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നിന്റെ മോന് കിട്ടാത്തത്? എൻ്റെ മോന് നിന്റെ മോന് ഒരേ ഏജ് അല്ലേ? എൻ്റെ മോൻ നല്ല പഠിക്കുന്ന കൂട്ടത്തിലാണ്. അത് കാരണം അവന് വേഗം ജോബ് കിട്ടി. നീ പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ച് ഭാഗ്യമൊക്കെ വേണം അതിന്. ആ എൻ്റെ മോന് ഡോക്ടർ ആവാനാണ് താല്പര്യം. അപ്പോൾ അവന് എം ബി ബി എസ് ഇപ്പോൾ കഴിയാനായി, കോഴ്സ് കഴിയാനായി. അവിടെയുള്ള എല്ലാവരും പറയുന്നത് അവൻ എന്തായാലും എം ബി ബി എസ് കിട്ടുന്നതാണ്, കോഴ്സ് കഴിഞ്ഞ് ഉടനടി ജോബിൽ കയറാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവൻ അവിടെ കയറി സെറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. പിന്നെ എന്നെയും വൈഫിനെയും ബാംഗ്ലൂരിക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങൾ വിൽക്കും. എന്നിട്ട് ഞങ്ങൾ അവിടെ സ്ഥലം മേടിച്ചിട്ട് അവിടെ ഇനി സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. എന്താ നിൻ്റെ മോൻ എന്താ അങ്ങനെ ജോബൊന്നും കിട്ടിയിട്ടില്ല? അത് മോശമായിട്ടോ. അവിടെ ഇപ്പോൾ എല്ലാവരും എല്ലാവരും ബാംഗ്ലൂർ അങ്ങനെ ഓരോരോ സ്ഥലത്തല്ലേ. അപ്പോൾ നിൻ്റെ മോൻ എന്താ ജോബ് കിട്ടാത്തത്? അതിനൊക്കെ ഒരു ഭാഗ്യം വേണടാ. ഒന്ന് ശരി, ഞാൻ എൻ്റെ മോന് പാക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു. മോന് ഒരു മാസമാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പാക്ക് ചെയ്ത് തുടങ്ങണ്ടേ. എന്നാ ശരി, ബൈ. അല്ലടാ, ഇപ്പം ഈടായിട്ട് ജി കുറച്ച് മടി കാണിക്കണ്ടല്ലോ. നിനക്ക് എന്താ പറ്റി? ആ ഫോൺ കുത്തി ശൈലി ഇങ്ങനെ കുത്തി കുത്തേ ഇരിക്കണേ. നിനക്ക് എന്താ ഇപ്പം ജോലിയൊന്നും ഇല്ലാത്തേ? ആ രാഘവേട്ടനെ നിന്റെ ഒക്കെ പഠിച്ചതല്ല, അവരിപ്പോൾ ജോലി കിട്ടി വീട്ടിൽ കാറൊക്കെ ആയിട്ട് സെറ്റിലാണ്. നിന്നെ കൊണ്ട് തോറ്റ് നിനത്ത് പഠിപ്പിച്ച പോയിട്ടിപ്പോൾ ഫോൺ കിട്ടിയ പൈലിങ്ങനെ കുത്തി കുത്തി നിന്ന് കളിക്കുക. എന്തിനു കേട്ടാണ് എത്ര കഷ്ടപ്പെട്ടാൽ ഞാനും സുലോചനയും കൂടെ നിന്നെ പഠിപ്പിക്കാൻ അറിയോ? എന്നിട്ട് അവനും ഇപ്പോൾ എന്താ പറയണ്ടേ? നാട്ടുകാർ മൊത്തം ചോദിക്കണം നിന്റെ മോൻ എന്റെ ജോലി ആയില്ലേ, ജോലി ആയില്ലേ. അവരെ ഫേസ് ചെയ്യുമ്പോൾ എനിക്കിട്ട് കുറച്ചൊരു നാണക്കേട്. നിന്റെ ഫ്രണ്ട്സിനൊക്കെ ജോലി ഉണ്ടല്ലോ, നിനക്ക് മാത്രം എന്താ ഇല്ലാത്തത്? അവൾക്ക് അവർ പറയുമ്പോൾ തൊലി ഒരിഞ്ഞു പോവുകയാണ്. മര്യാദയ്ക്ക് നല്ലൊരു ജോബിന് വേണ്ടി ശ്രമിച്ചോ, വെറുതെ അവർ ഫോണിൽ കുത്തി കുത്തി ഇരുന്ന് കളിക്കും. വേറെ എന്താണ് എന്നെ കൊണ്ടുള്ള ഉപകാരം? ജോലി നോക്കിക്കോട്ടാ. See you.